ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹാരമാകാതെ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തി രേഖയെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായം. അതിർത്തി രേഖ ചൈന അംഗീകരിക്കുന്നില്ല. സമാധാനപരമായ പരിഹാരം ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ. അതിർത്തിയിലെ പട്രോളിംഗ് ചൈന തടസ്സപ്പെടുത്തിയെന്ന് പ്രതിരോധ മന്ത്രി. ഇരു രാജ്യങ്ങളും അംഗീകരിച്ച നയങ്ങൾ ചൈന ലംഘിച്ചു. ഗൾവാനിൽ ഇന്ത്യൻ സൈന്യം ചൈനയ്ക്ക് ശക്തമായ മറുപടി നൽകി. അതിർത്തിയിൽ സൈന്യം നിതാന്ത ജാഗ്രതയിലെന്നും രാജ്നാഥ് സിംഗ്. മന്ത്രി കെ ടി ജലീലിന്റെ മൊഴി തൃപ്തികരമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇനി ജലീലിൽ നിന്ന് മൊഴിയെടുക്കേണ്ട ആവശ്യമില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തിയത് ജലീലിന്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ. സ്വത്ത് ബാങ്ക് അക്കൌണ്ടുകൾ സംബന്ധിച്ച രേഖകളും വിവരങ്ങളും ജലീൽ ഹാജരാക്കിയെന്നും എൻഫോഴ്സ്മെന്റ്. സ്വർണ്ണക്കടത്തിൽ ജലീലിന് പങ്കുണ്ടെന്നല്ലോ പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നയതന്ത്ര പാഴ്സലിൽ വന്നത് എന്താണെന്നാണ് ചോദിച്ചത്. പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നും ചെന്നിത്തല. എന്തും പറയാൻ മടിയില്ലാത്തവരാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി എ കെ ബാലൻ. ഇത് ജനം തിരിച്ചറിയും. പ്രതിപക്ഷ സമരം അനാവശ്യമെന്നും മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ നേരത്തെ ജലീൽ വിഷയത്തിൽ വ്യക്തത വരുത്തിയതാണെന്ന് എ വിജയരാഘവൻ. പ്രതിപക്ഷ സമരങ്ങൾ കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയം മാത്രമെന്നും എൽ ഡി എഫ് കൺവീനർ. ജലീലിന്റെ മറുപടി തൃപ്തികരമെന്ന എൻഫോഴ്സ്മെന്റ് നിലപാട് അസാധാരണ നടപടിയെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എൻഫോഴ്സ്മെന്റിന്റേത് സി പി എം ബി ജെ പി ഒത്തുകളിയുടെ ഭാഗം. ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വേണമെന്നും മുല്ലപ്പള്ളി. കെ ടി ജലീൽ രാജിവെക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. വിശുദ്ധ ഗ്രന്ഥത്തിനൊപ്പം സ്വർണം കൊണ്ടുവന്നോ എന്നതാണ് പ്രശ്നം. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ രാജിവെക്കാമെന്ന ജലീലിന്റെ പ്രസ്താവന ചർച്ച വഴിതിരിച്ചുവിടാനുള്ള തന്ത്രം. ആ തന്ത്രത്തിൽ മുസ്ലിം ലീഗ് വീഴില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. അന്വേഷണം അട്ടിമറിക്കുന്നോ എന്ന സംശയമുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. ജലീലിനെതിരെ സമരം തുടരുമെന്നും ഫിറോസിന്റെ പ്രതികരണം. മന്ത്രി കെ ടി ജലീലിന് എൻഫോഴ്സ്മെന്റ് ക്ലീൻചിറ്റ് നൽകിയിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത്തരം റിപ്പോർട്ടുകൾ വിശ്വാസയോഗ്യമല്ലെന്നും സുരേന്ദ്രൻ. ആരോപണ വിധേയരായ കെ ടി ജലീലിന്റെയും ഇ പി ജയരാജന്റെയും രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സ്വർണ്ണക്കടത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. ഒളിക്കാൻ പിണറായി വിജയന് മാത്രമല്ല, മുരളീധരനും ചിലതുണ്ട്. സംസ്ഥാന സർക്കാർ ഒന്നടങ്കം രാജിവെക്കണമെന്നും ഷാഫി പറമ്പിൽ. യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഇ പി ജയരാജന്റെ കണ്ണൂരിലെ വസതിയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ കളക്ട്രേറ്റിലേക്കുള്ള കെ എസ് യു മാർച്ചിലും സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി മഹിളാ മോർച്ചയുടെ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
കോഴിക്കോട്ടെ കെ എസ് യു മാർച്ചിലും സംഘർഷം, പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു, പോലീസ് പ്രവർത്തകരെ ലാത്തിചാർജ് ചെയ്തു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച പാലക്കാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, ബാരിക്കേഡ് തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലം നഗരസഭയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിലും സംഘർഷം, ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ മോർച്ച കമ്മീഷണർ ഓഫീസിലേക്കും മാർച്ച് നടത്തി. സ്വപ്ന സുരേഷിനെ പ്രവേശിപ്പിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രമുഖരുടെ സന്ദർശനം എൻ ഐ എയുടെ അന്വേഷണത്തിൽ. കോൺഗ്രസ് എം എൽ എ അനിലക്കരയുടെ സന്ദർശനവും എൻ ഐ എ അന്വേഷിക്കുന്നു. അനിലക്കര മെഡിക്കൽ കോളേജിലെത്തിയത് സ്വപ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിവസം. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി എൻ ഐ എ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്ന് അനിലക്കര. സുരക്ഷാ ജീവനക്കാരോട് ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രിയിലെത്തിയതെന്നും വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയ്ക്ക് ആശുപത്രിയിൽ വെച്ച് ഫോൺ കൈമാറിയിട്ടില്ലെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ മൊഴിയിലാണ് നഴ്സുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജയിൽ വകുപ്പിന് നൽകും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആൻജിയോഗ്രാം പരിശോധന ഇന്ന് നടന്നേക്കും. തുടർച്ചയായ നെഞ്ചുവേദന ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തുന്നത്. കെ ടി റമീസിന്റെ എൻഡോസ്കോപ്പി പരിശോധനയും ഇന്ന് നടന്നേക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന ഒഴികെയുള്ള മൂന്ന് പ്രതികളെ കോടതി എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു. സന്ദീപ് നായർ, മുഹമ്മദ് അലി, മുഹമ്മദ് ഷാഫി എന്നിവരെ വെള്ളിയാഴ്ച വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സ്വപ്നയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. സ്വപ്ന സുരേഷിനൊപ്പം സെൽഫി എടുത്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താക്കീത്. 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം. കൂടുതൽ നടപടികൾ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം. മന്ത്രി കെ ടി ജലീലിന് പിന്തുണ ആവർത്തിച്ച് സമസ്ത എ പി വിഭാഗം. ജലീലിനെതിരെയുള്ള പടപ്പുറപ്പാട് ആപത്കരമെന്ന് എ പി വിഭാഗം മുഖപത്രം സിറാജ്. യു എ ഇ കോൺസുലേറ്റ് വഴി ചാരിറ്റി സാധനങ്ങൾ വരുന്നത് ആദ്യമല്ല. ജലീൽ വിവാദം സമുദായത്തിനെതിരായി മാറി. 116 കോടിയുടെ സ്വർണം തട്ടിയ നേതാവിന്റെ പാർട്ടിയും സമരത്തിലെന്നും സിറാജ്. യു ഡി എഫിന് എ പി വിഭാഗത്തിന്റെ രൂക്ഷ വിമർശനം. രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി യു ഡി എഫ് തീകൊണ്ട് കളിക്കുന്നു. ബെന്നി ബെഹനാന്റെ കത്ത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്നത്. ആർ എസ് എസിന്റെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന് ഒരു കൈ സഹായമാണത്. കേരളത്തിൽ കോലീബി സഖ്യം മറയില്ലാതെ വന്നിരിക്കുന്നു. ഭരണ തുടർച്ചയുണ്ടാകുമോ എന്ന ഭയമാണ് യു ഡി എഫിനെന്നും സിറാജ്. നരേന്ദ്രമോദിയും പിണറായിയും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ദുബായ് സന്ദർശനം ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇ പി ജയരാജന്റെ ഭാര്യ ലോക്കർ തുറന്ന് മാറ്റാനുള്ളതെല്ലാം മാറ്റിയെന്നും ചെന്നിത്തല. സർ സി പിക്ക് തുല്യമായ അന്ത്യമാണ് മുഖ്യമന്ത്രിക്ക് വരാനിരിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കള്ളക്കടത്തുകാരുടെ കോൾ സെന്ററായി എ കെ ജി സെന്റർ മാറി. സർക്കാർ പോലീസ് രാജ് നടപ്പിലാക്കുകയാണ്. സമാധാനപരമായ സമരം തല്ലി ഒതുക്കുകയാണെന്നും മുല്ലപ്പള്ളി. സ്വർണ്ണക്കടത്ത് വിവാദം കൊടുമ്പിരികൊണ്ടിരിക്കെ സിയാപ്റ്റിൽ നിന്ന് 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഭരണപരമായ പുനഃക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഹെഡ് ഓഫീസിലെ സ്ഥലം മാറ്റമെന്ന വിശദീകരണം. ദുരൂഹതയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി. എം എൽ എ എം സി കമറുദ്ദീൻ പ്രതിയായ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിലെ മധ്യസ്ഥ ചർച്ചയ്ക്കിടെയുണ്ടായ കയ്യാങ്കളിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. മധ്യസ്ഥനും ലീഗ് ജില്ലാ ട്രഷററുമായ കല്ലണ്ട്രം മാഹിക്കെതിരെയാണ് കേസ്. മാഹിൻ മർദ്ദിച്ചെന്നാരോപിച്ച് ഫാഷൻ ഗോൾഡ് മുൻ ജീവനക്കാരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. കമറുദ്ദീന്റെ രാജി ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അന്വേഷണം എതിർത്തുകൊണ്ടുള്ള ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് കേരളം ആവശ്യമുന്നയിച്ച് സുപ്രീംകോടതി രജിസ്ട്രിക്ക് കേരളം കത്ത് നൽകി. ഹർജിയിൽ തീരുമാനം വൈകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് സർക്കാർ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഡിജിപിക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകി. കേസിന്റെ രേഖകൾ സിബിഐക്ക് കൈമാറാത്ത നടപടി ചോദ്യം ചെയ്താണ് ഹർജി. നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പമ്പ മണൽവാരലിൽ വിജിലൻസ് അന്വേഷണത്തിനുള്ള കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. രണ്ടു മാസത്തേക്കാണ് സ്റ്റേ. ഹൈക്കോടതി ഉത്തരവ് സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പ്രതിപക്ഷ നേതാവ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി പരിഗണിക്കുന്നത് വിചാരണ കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ദിലീപിനോട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി വിസ്താരത്തിനായി നടനും എംഎൽഎയുമായ മുകേഷ് വിചാരണ കോടതിക്ക് മുൻപാകെ ഹാജരായി. പ്രതിയായ ദിലീപും കോടതിയിൽ ഹാജരായി. നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം 45 പേരുടെ സാക്ഷി വിസ്താരം. ബാലഭാസ്കറിന്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധന നടത്തണോ എന്നതിൽ തീരുമാനം നാളെ. 4 പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കലാഭവൻ സോബി, അപകട സമയത്തൊപ്പമുണ്ടായിരുന്ന അർജുൻ, പ്രോഗ്രാം മാനേജറായ പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം എന്നിവരുടെ നുണപരിശോധന നടത്താനാണ് അപേക്ഷ സമർപ്പിച്ചത്. കൊല്ലം കൊട്ടിയത്തെ റംസിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയയായ സീരിയൽ നടി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. നടി ലക്ഷ്മി പ്രമോദാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആലപ്പുഴ ESI മുക്കിന് സമീപം കടലിൽ കാണാതായ 2.5 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പുന്നപ്ര കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശികളായ ലക്ഷ്മണൻ, അനിത ദമ്പതികളുടെ മകൻ ആദികൃഷ്ണയെയാണ് 2 ദിവസം മുമ്പ് ആലപ്പുഴ ബീച്ചിൽ കാണാതായത്. വർക്കലയിൽ അച്ഛനും അമ്മയും മകളും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ വെട്ടൂർ സ്വദേശി ശ്രീകുമാർ, മിനി, അനന്തലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോൺട്രാക്ടറായിരുന്ന ശ്രീകുമാറിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനിക്ക് നൽകിയതിൽ അഴിമതിയെന്ന് കോൺഗ്രസ്. വിഷയത്തിൽ അന്വേഷണം വേണമെന്നും KC വേണുഗോപാൽ. രാജ്യസഭയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് അദാനി എന്നാക്കി മാറ്റി. വിമാനത്താവളം കൈമാറിയ നടപടിയെ ന്യായീകരിച്ച് വ്യോമയാന മന്ത്രി, കേരളം മുന്നോട്ട് വെച്ച ലേലത്തുക 19.3% കുറവായിരുന്നുവെന്ന് ഹർദീപ് സിംഗ് പുരി. തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് നയപരമായ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വ്യോമയാന മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. ലേലത്തിൽ പരാജയപ്പെട്ട ശേഷം ഹൈക്കോടതിയിൽ ഹർജിയുമായി വരാൻ കേരളത്തിന് അവകാശമില്ലെന്ന് കേന്ദ്രം. ഇടതുപക്ഷ MPമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ. കർഷക വിരുദ്ധ ഓർഡിനൻസുകൾക്കെതിരെയായിരുന്നു ഇടത് MPമാരുടെ ധർണ. രാജ്യത്തെ പ്രമുഖ വ്യക്തികൾക്ക് പുറമെ സ്റ്റാർട്ടപ്പ് കമ്പനികളും ചൈനയുടെ നിരീക്ഷണത്തിലെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ 1400-ലധികം സ്റ്റാർട്ടപ്പ് കമ്പനികളും അവയുടെ തലവന്മാരെയും നിരീക്ഷിക്കുന്നുവെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ബൈജൂസ് ആപ്പ് ഉൾപ്പെടെ വിദ്യാഭ്യാസ ആപ്പുകളും ഓൺലൈൻ ഭക്ഷ്യ ശൃംഖല ആപ്പുകളും നിരീക്ഷണത്തിൽ. ചൈനീസ് രഹസ്യ നിരീക്ഷണത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവരെ ചൈന നിരീക്ഷിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ. ചൈനയുടെ നിരീക്ഷണത്തെ മറികടക്കാൻ സർക്കാർ സൈബർ സുരക്ഷ ശക്തമാക്കണമെന്ന് കോൺഗ്രസ്. രാജ്യതാൽപര്യത്തെയും രഹസ്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല. ഇങ്ങനെയുള്ള സർക്കാരിന് എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാനാകുമെന്ന് കോൺഗ്രസ്. ആഗ്രയിലെ നിർമ്മാണത്തിലിരിക്കുന്ന മുഗൾ മ്യൂസിയത്തിന്റെ പേര് മാറ്റാൻ ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഛത്രപതി ശിവജി മഹാരാജിന്റെ പേരായിരിക്കും മ്യൂസിയത്തിനെന്ന് ആദിത്യനാഥ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രഖ്യാപിച്ചു. മുഗൾ രാജാക്കന്മാരല്ല, ശിവജിയാണ് മാതൃകയെന്നും ആദിത്യനാഥ്. ഡൽഹി കലാപക്കേസിൽ കുറ്റപത്രം വ്യാഴാഴ്ച സമർപ്പിക്കുമെന്ന് പോലീസ് കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ. റോഡ് തടയുക പോലെ ഒരേ മാർഗത്തിലായിരുന്നു പ്രക്ഷോഭം. കലാപത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രമോദ് സിംഗ്. ലെജിസ്ലേറ്റീവ് കൌൺസിലുകൾ നിരോധിക്കണമെന്നാവശ്യവുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ. പാർലമെന്റിൽ ഇക്കാര്യം ആവശ്യപ്പെടാൻ MPമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ലെജിസ്ലേറ്റീവ് കൌൺസിൽ തെലുങ്കുദേശം പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ നിയമങ്ങൾ പാസാക്കാൻ കഴിയാത്തതിനാലാണ് ആവശ്യം. ബംഗാളിൽ തൃണമൂൽ MLA കൊലപാതക കേസിൽ BJP MPയെ പ്രതി ചേർത്തു. MLA സത്യജിത് ബിശ്വാസ് കൊല്ലപ്പെട്ട കേസിലാണ് ജഗന്നാഥ് സർക്കാർ MPയെ
പ്രതി ചേർത്തത് മുഖ്യപ്രതികളിൽ ഒരാളുമായി എം പി കൊലയ്ക്ക് മുൻപ് നിരവധി തവണ ഫോണിൽ സംസാരിച്ചെന്ന് ബംഗാൾ പോലീസ്. ബ്രാഹ്മണ പുരോഹിതർക്ക് പ്രതിമാസ അലവൻസും സൌജന്യ പാർപ്പിടവും പ്രഖ്യാപിച്ചു മമതാ സർക്കാർ. 1000 രൂപ വീതം ഈ മാസം ദുർഗാപൂജ മുതൽ സനാതന ബ്രാഹ്മണ പുരോഹിതർക്ക് ലഭിക്കുമെന്ന് മമതാ ബാനർജി. 8000 പേർക്കാണ് സഹായത്തിന്റെ ഗുണം ലഭിക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീക്കം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്ത വി കെ ശശികല ജനുവരിയിൽ ജയിൽ മോചിതയാകും. ജനുവരി 27 ശശികലയുടെ മോചനമുണ്ടാകുമെന്ന് ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിൽ PRO. പിഴയടച്ചില്ലെങ്കിൽ തടവ് 1 വർഷം കൂടി നീളും. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 49 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 83,809 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1050 പേർ 24 മണിക്കൂറിനിടെ മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ചികിത്സയിലിരിക്കെ മരിച്ചവരുടെ എണ്ണം 80,776. പ്രതിദിന വർധനവ് കുറഞ്ഞത് ആശ്വാസകരമാണെന്ന വിലയിരുത്തലിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 10 ലക്ഷത്തോളം പേർ ഇപ്പോഴും ചികിത്സയിലുണ്ടെന്ന കണക്ക്. 2024 മുൻപ് കോവിഡ് വാക്സിൻ ലോകത്തെല്ലാവർക്കും ലഭ്യമാക്കാനാകില്ലെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തലവൻ അദാർ പൂനാവാല. 5 വർഷമെങ്കിലും എടുക്കും വാക്സിൻ പ്രവർത്തനം പൂർത്തിയാകാൻ. 5 കമ്പനികളുമായി ചേർന്നാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഒരേ ദിവസത്തെ 2 കോവിഡ് പരിശോധനകളിൽ പോസിറ്റീവും നെഗറ്റീവും ഫലം ലഭിച്ചെന്ന വാദവുമായി രാജസ്ഥാൻ എംപി. പാർലമെന്റിൽ നടത്തിയ പരിശോധനയിൽ ഹനുമൻ ബെനിവാൾ പോസിറ്റീവായി കണ്ടെത്തിയിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കാനാകാതെ ജയ്പൂരിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവാണെന്ന് കണ്ടു. 2 RT-PCR പരിശോധനകളുടെയും ഫലം എംപി ട്വിറ്ററിൽ പങ്കുവച്ചു. ഡൽഹിയിലെ കോവിഡ് മരണനിരക്ക് 0.68% കുറഞ്ഞെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ. 50%-ൽ അധികം ICU ബെഡുകളും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഡൽഹി ഭരണകൂടത്തിന്റെ കോവിഡ് പ്രതിരോധ നടപടികൾ വിജയിച്ചതിന്റെ സൂചനയാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 60,000-ൽ അധികം കോവിഡ് ടെസ്റ്റുകൾ പ്രതിദിനം നടക്കുന്നുണ്ടെന്നും ഡൽഹി ആരോഗ്യമന്ത്രി. ഡൽഹിയിൽ 3 AAP MLA കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. നിയമസഭയിലെത്തിയ 1 മാധ്യമപ്രവർത്തകനും പരിശോധനയിൽ പോസിറ്റീവായി. ലോകത്തെ മറ്റെവിടെയുള്ളതിനേക്കാളും കോവിഡ് പരിശോധനകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കോവിഡ് രോഗികളുടെ എണ്ണമല്ല മരിക്കുന്നവരുടെ എണ്ണമാണ് ജാഗ്രതയോടെ കാണേണ്ടത്. ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് മരണനിരക്കാണ് ഡൽഹിയിലെന്നും കെജ്രിവാൾ. മേഘാലയയിലെ വൈദ്യുതി മന്ത്രി ജെയിംസ് പി കെ സാംഗ്മയ്ക്ക് കോവിഡ്. ഡൽഹിയിൽ പോയി ഇംഫാലിൽ മടങ്ങിയെത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഒപ്പം യാത്ര ചെയ്ത മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ക്വാറന്റീനിൽ. കർണാടകയിൽ 1 മന്ത്രിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നഗരവികസന മന്ത്രി ബെറാത്തി ബസവരാജനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ കോവിഡ് ബാധിച്ച കർണാടകയിലെ മന്ത്രിമാരുടെ എണ്ണം 10. സംഗീതജ്ഞൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിൽ നല്ല മാറ്റമുണ്ടെന്ന് മകൻ ചരൺ. എന്റെ കുടുംബം എന്റെ ഉത്തരവാദിത്തം ക്യാമ്പയിനുമായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. 2.5 കോടി കുടുംബങ്ങളുടെ ആരോഗ്യനില വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ് പദ്ധതി. വോളണ്ടിയർമാരും ജനപ്രതിനിധികളും 2 ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലെത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ലക്ഷ്യമിടുന്നു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,94,00,000 കടന്നു. 9,32,000 പേർ ഇതുവരെ മരിച്ചു. 24 മണിക്കൂറിനിടെ 2,30,000 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 67,49,000 കടന്നു രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 1,99,000. യൂറോപ്പിന് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. ഒക്ടോബറോടെ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകും. ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും ലോകാരോഗ്യ സംഘടന. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 4.5 ലക്ഷത്തോളം കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,32,000 പിന്നിട്ടു. ലാറ്റിൻ അമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരം. പെറുവിൽ 7,34,000 രോഗികൾ. മരണസംഖ്യ 30,812. കൊളംബിയയിൽ 7,22,000 രോഗികൾ. 23,000 പേർ മരിച്ചു. മെക്സിക്കോയിൽ 6,72,000 രോഗബാധിതർ. സ്വർണ്ണക്കടത്ത് കേസിൽ NIA അന്വേഷണം നടക്കുകയാണെന്ന് കേന്ദ്രം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയില്ല. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, സ്വർണ്ണക്കടത്ത് കേസ് സഭയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് കേന്ദ്രം നൽകിയ മറുപടി?
അരുണിത, സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് രണ്ടാം ദിവസവും ലോക്സഭയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് അടൂർ പ്രകാശ്, കെ സുധാകരൻ, ബെന്നി ബഹനാൻ, എൻ കെ പ്രേമേന്ദ്രൻ എന്നിവർക്ക് രേഖാമൂലം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മറുപടി. എന്നാൽ ഈ മറുപടിയിലാണ് ഒരു വ്യക്തമല്ലാത്ത ഉത്തരം ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാരണം കേരളത്തിനുള്ള എം പിമാർ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അത് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിന്റെ നിലവിലെ വിശദാംശങ്ങൾ, അതിന്റെ തലസ്ഥിതി എന്ത് എന്നായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യമായി സൂചിപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഇതിനാണ് ഇപ്പോൾ കൃത്യമായ ഒരു മറുപടി കേന്ദ്രം നൽകാത്തത്. മറിച്ച് കിഷൻ ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി നൽകിയിരിക്കുന്ന മറുപടിയിൽ 30 കിലോ സ്വർണം പിടികൂടി, 14.82 കോടി വിലമതിക്കുന്ന സ്വർണമാണ് 5-ാം തീയതി ഇത്തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഇത്ര മാത്രമുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. മറിച്ച് സർക്കാരിൽ ഉന്നതർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ മറുപടി ഏതായാലും നൽകിയിട്ടില്ല. രേണുക, രാകേഷ് വിവരങ്ങൾ നൽകിയത്. ചൈന വീണ്ടും കോവിഡ് ഭീതിയിൽ. തലസ്ഥാനമായ ബീജിംഗ് നഗരത്തിൽ വീണ്ടും ലോക്ഡൌൺ, നഗരം അടച്ചിടുന്നത് 4-ാം തവണ. അമേരിക്കയിൽ പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡാനിയേൽ പ്രൂഡിന്റെ മരണത്തിൽ പോലീസ് മേധാവി ഉൾപ്പെടെ 3 പേർക്കെതിരെ നടപടി. പോലീസ് മേധാവിയെ പുറത്താക്കിയെന്നും 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നും റോച്ചസ്റ്റർ മേയർ. അമേരിക്കയിൽ ഉഷ്ണതരംഗത്തെ തുടർന്ന് കാട്ടുതീ പടർന്നു പിടിച്ച ഓറിഗോൺ, വാഷിംഗ്ടൺ, കാലിഫോർണിയ എന്നീ മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള സാധ്യത തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വനം പരിപാലനം ശരിയായ രീതിയിൽ നടത്താത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. 3 സംസ്ഥാനങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ 35 പേരാണ് ഇതുവരെ മരിച്ചത്. സാലി ചുഴലിക്കാറ്റ് ഭീഷണിയിൽ അമേരിക്കയുടെ തീരമേഖല. ഫ്ലോറിഡ, മിസിസിപ്പി, അലബാമ ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. കാറ്റിനൊപ്പം ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മുസ്ലിം ഉയ്ഘർ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരായ മനുഷ്യാവകാശ ലംഘനത്തിൽ ചൈനയ്ക്കെതിരെ ഉപരോധം കൂടുതൽ കടുപ്പിച്ച അമേരിക്ക. ഉയ്ഘർ വിഭാഗത്തെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്ന സിൻജിയാങ് മേഖലയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ഭാഗങ്ങൾക്കും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തും. വിദേശ ലീഗിലടക്കം കളിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. ഇതിനുള്ള അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. രഞ്ജി ട്രോഫി അടക്കമുള്ള ആഭ്യന്തര മത്സരങ്ങൾക്കുള്ള പരിശീലനം തുടരുന്നതായും ശ്രീശാന്ത്. മകളുടെ പാട്ട് പങ്കുവച്ച നടൻ ജോജു ജോർജ്. പാത്തുവിന്റെ പാട്ട് ഇൻസ്റ്റഗ്രാമിലാണ് ജോജു പങ്കുവച്ചിരിക്കുന്നത്. ഗാനം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. വീണയിൽ ഇഴ പഴകിയ വേളയിൽ ഓമനേ അതിശയ സ്വരബിന്ദുവാ. അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കി ചലച്ചിത്ര താരം നയൻതാര. ഗോവയിൽ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സംവിധായകൻ വിഘ്നേഷ് ഇവയ്ക്കും അമ്മയ്ക്കുമൊപ്പം ഗോവയിൽ അവധി ആഘോഷത്തിലാണ് നയൻതാര. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.